ഉത്തര കേരളത്തിലെ കാവുകളിലും തറവാടുകളിലും ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവനാണ് ഗുളികൻ. വടക്കൻ കേരളത്തിലെ മലയ സമുദായം കുലദേവനായി ആരാധിക്കുന്നതും യമസങ്കല്പത്തിലുള്ള ഗുളികനെയാണ്. പുറംകാലം, കരിങ്കാലൻ എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്ന ഗുളികൻ മന്ത്രമൂർത്തികളിൽ പ്രധാനിയാണ്. ജനനമരണകാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ഗുളികനെ ഉത്തര കേരളത്തിന്റെ വടക്കും തെക്കും രൂപത്തിലും പുരാവൃത്തത്തിലും അനവധി വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആരാധനയും ഉപാസനാ ലക്ഷ്യവും തികച്ചും ഒന്നുതന്നെയാണ്. ശ്രീപരമേശ്വരന്റെ കോപാഗ്നിയിൽ കാലനില്ലാത്ത കാലത്ത് സംഹാരപ്രക്രിയ നിർവഹിക്കാൻ മഹാദേവന്റെ പുറങ്കാലിൽ നിന്നും ജന്മം കൊണ്ട മൂർത്തിയാണ് ഗുളികൻ എന്നാണ് ഐതിഹ്യം. ഗുളികൻ 101 രൂപത്തിലുണ്ടെന്നാണ് വിശ്വാസം. അവരിൽ വടക്ക് തുളുനാട്ടിൽ നിന്നും തെക്കോട്ട് വന്നതാണത്രേ മാരണഗുളികൻ. ഏത് കഠിനമായ മാരണങ്ങളെയും പ്രതിബന്ധങ്ങളെയും അനായാസമില്ലാതാക്കുന്ന പ്രതാപശാലി ആയതുകൊണ്ടാണ് ഈ തെയ്യത്തിന് ഈ നാമം ലഭിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാരണഗുളികൻ തെയ്യം കെട്ടിയാടപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ അതിപ്രധാനമാണ് കോതോളി മാരണഗുളികൻ ദേവസ്ഥാനം. വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ പിലിക്കോട് പഞ്ചായത്തിലാണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തുളുനാട്ടിൽ നിന്നും തെക്കോട്ട് യാത്ര തിരിച്ച മാരണഗുളികൻ പിലിക്കോട് പ്രദേശത്ത് പ്രതാപശാലിയായിരുന്ന നായർ തറവാട്ടിലായിരുന്നു അത്രേ സമാഗതനായത്. തറവാട്ടുകാരുടെ സർവ്വകാര്യങ്ങളും ദേവൻ നിർവഹിച്ചു നൽകിയപ്പോൾ കാലാന്തരത്തിൽ തറവാട്ടംഗങ്ങളിൽ അഹങ്കാരം ജനിച്ചു. തുടർന്ന് ദേവനെ ആവാഹിച്ചിരുത്തിയിരുന്ന ശില ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോതോളി എന്ന കാട്ടുപ്രദേശത്ത് ഉപേക്ഷിച്ചു. കുപിതനായ ദേവൻ പ്രദേശവാസികൾക്ക് ഉപദ്രവങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. വിളകൾ നശിപ്പിക്കുകയും കന്നുകാലികളെയും ജനങ്ങളെയും ഉഗ്രമൂർത്തിയായ ഗുളികൻ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അത്രേ. ഒടുവിൽ ജ്യോതിഷ ചിന്തയിൽ ഭഗവത് കോപം മൂലമാണെന്ന് മനസ്സിലാക്കിയ തദ്ദേശീയർ ദേവനെ പ്രതിഷ്ഠിച്ച് കെട്ടിക്കോളം നടത്തിവന്നു എന്നാണ് പുരാവൃത്തം. മാരണഗുളികന്റെ ശക്തി വെളിപ്പെടുത്തുന്ന നിരവധി കഥകൾ പിലിക്കോട് ദേശത്ത് പ്രചാരത്തിലുണ്ട്. ദൈവമാദ്യമെത്തിയ തറവാട്ടിലെ മന്ത്രവാദിക്കാരനവർ ഒരിക്കൽ ഗുളികന്റെ ശക്തി പരീക്ഷിക്കുവാനും ഗുളികനെ തന്റെ ആത്മാനുവർത്തിയാക്കുവാനും തപമനുഷ്ഠിച്ച് പ്രത്യക്ഷനാക്കിയത്രേ. പ്രത്യക്ഷനായ ദേവന്റെ വിശ്വരൂപം കാണണമെന്ന വരമാണ് മന്ത്രവാദി ആവശ്യപ്പെട്ടത്. ഭക്തന്റെ ആവശ്യാർത്ഥം ഭൂമി മുതൽ ആകാശം വരെ വളർന്ന് ഗുളികൻ വിശ്വരൂപം പ്രദർശിപ്പിച്ചു. ഭയന്നു കുറച്ച് മന്ത്രവാദി ഗുളികനെ ചെറുതായി കാണണമെന്നാവശ്യപ്പെട്ടു. അത് കേട്ട ദൈവം ചെറിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മന്ത്രവാദി കാരണവർ ഗുളികനെ ഒരു കുടത്തിലടച്ച് ജലം നിറഞ്ഞ കുളത്തിൽ നിക്ഷേപിച്ചു. തുടർന്ന് കുളത്തിൽ നിന്നും പൊങ്ങിവന്ന് കുടം തകർത്ത് മോചിതനായി ഗുളികൻ. കോപാകുലനായ ഗുളികൻ മന്ത്രവാദിക്കാരനവരുടെ തറവാട്ടിൽ നിറയെ അനർത്ഥങ്ങൾ സംഭവിപ്പിച്ചു. ഒടുവിൽ തറവാട്ട് കുടുംബികൾ ഒന്നടങ്കം സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ദേവകോപത്തിൽ നിന്നും രക്ഷ നേടി എന്നാണ് തലമുറകൾ കൈമാറി വരുന്ന കഥകൾ. ഉച്ചതിരിഞ്ഞ് 2:30 രൗദ്രഭാവത്തിലുള്ള മാരണഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാട്.
കാവില ചടങ്ങുകൾ പൂർത്തീകരിച്ച് ദേശദേവതയായ രായരമംഗലത്ത് ഭഗവതിയെ ദർശിച്ച് ദേശാടനത്തിനിറങ്ങുന്ന ഗുളികൻ അടുത്ത ദിവസം പുലർച്ചെ മാത്രമാണ് കാവിൽ തിരിച്ചെത്തുന്നത്. രൗദ്രരൂപത്തിലുള്ള ഈ തെയ്യക്കോലം കെട്ടിയാടുന്നത് തുളു പാരമ്പര്യത്തിലുള്ള കോപ്പാള സമുദായക്കാരാണ്. ഈ കോലത്തിന് മുഖപ്പാളയ്ക്ക് പകരം മുഖമെഴുത്താണ് പ്രധാനം. എല്ലാ വർഷവും മലയാളമാസം മേടം 8 മുതലാണ് കോതോളി ദേവസ്ഥാനത്ത് മാരണഗുളിയൻ കെട്ടിയാടുന്നത്. നാഷണൽ ഹൈവേ കണ്ണൂർ കാസർഗോഡ് റൂട്ടിൽ തോട്ടങ്കേറ്റ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററും ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 3 കിലോമീറ്ററും മാറിയാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം.